ജയന്തിയുടെ ഫാമിൽ 6000-ത്തോളം മുട്ടക്കോഴി കുഞ്ഞുങ്ങളെയാണ് വിതരണത്തിന് ഒരുങ്ങിയിരിക്കുന്നത്. എടപ്പാൾ ഉദിനിക്കര സ്വദേശിയാണ് ജയന്തി. ജയന്തിക്കും കുടുംബത്തിനും വറുത്തും പൊരിച്ചും തിന്നാനുള്ളതല്ല കോഴികൾ. അവരുടെ ജീവിതത്തിന് താളവും സംഗീതവുമെല്ലാം കോഴികളുടെ കൂവലും കുറുകലുമാണ്. ജീവിത പ്രതിസന്ധികളിൽ പൊരുതി കോഴികൾക്കൊപ്പം അംഗം വെട്ടി ജീവിത വിജയം നേടിയ കഥയുമായാണ് ജയന്തി ഈ പുതുവർഷത്തെ വരവേൽക്കുന്നത്. എടപ്പാൾ ഗോവിന്ദ തിയേറ്ററിനടുത്ത് ഉദിനക്കരയിലെ കാട്ടിൽ ജയന്തി എന്ന വീട്ടമ്മയും കുടുംബവുമാണ് വൈവിധ്യമാർന്ന വിഭവങ്ങൾക്കുള്ള ഒരു ജീവി എന്നതിലുപരി നിരവധി കുടുംബങ്ങളുടെ ഉപജീവന മാർഗം എന്ന നിലയിലേക്ക് കോഴികളെ ഉയർത്തിക്കൊണ്ടുവരുന്ന മഹാദൗത്യവുമായി 16 വർഷം പിന്നിടുന്നത്. 2017 വട്ടംകുളം മൃഗാശുപത്രിയിലെ ഡോക്ടറായിരുന്ന ഡോക്ടർ VKP മോഹൻകുമാർ ആവിഷ്കരിച്ച വീട്ടുമുറ്റത്തെ മുട്ടക്കോഴി വളർത്തലെന്ന പദ്ധതിയിലൂടെയാണ് ജയന്തി ഈ രംഗത്തെത്തിയത്. പഞ്ചായത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട വനിതകൾക്ക് സ്വന്തമായി വരുമാനമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ കോഴിക്കുഞ്ഞുങ്ങളെയും കൂടും വിതരണം ചെയ്യുന്നതായിരുന്നു പദ്ധതി. അന്ന് ചെറിയ തോതിൽ ആരംഭിച്ച പദ്ധതി ഇന്ന് ജില്ലയിലെ മിക്ക പഞ്ചായത്തുകളിലേക്കും കോഴിക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്യുന്ന വലിയൊരു പ്രസ്ഥാനമായി മാറിയിരിക്കുന്നു. വട്ടംകുളം നാടൻ കോഴിമുട്ടകളാൽ സമ്പന്നമായ സമയമുണ്ടായി. ഒരു ദിവസം പ്രായമായ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് പരിപാലിച്ച് 45 ദിവസത്തിനുള്ളിൽ കുടുംബശ്രീകളടക്കമുള്ള യൂണിറ്റുകൾക്ക് 130 രൂപ നിരക്കിൽ വിതരണം ചെയ്യുന്ന ദൗത്യമാണ് ജയന്തിക്കുള്ളത്. കണ്ണിൽ തുള്ളിമരുന്നൊഴിക്കൽ, കുത്തിവെപ്പും തീറ്റയും കൊടുക്കൽ, ചുണ്ടുകരിക്കൽ തുടങ്ങിയവയെല്ലാം സമയാസമയങ്ങളിൽ ചെയ്താണ് വിതരണമെന്നതിനാൽ കിട്ടുന്നവർക്ക് നല്ല ഗുണമേന്മയുള്ള കുഞ്ഞുങ്ങളെയാണ് കിട്ടുക. പിന്നീട് പ്രതിദിനമിടുന്ന മുട്ടയെടുത്ത് വിറ്റ് വരുമാനമുണ്ടാക്കുക എന്നത് മാത്രമാണ് അവർക്കുള്ള ജോലി. ഇപ്പോൾ 2 ബാച്ചുകളിലായി 6000-ത്തോളം കോഴിക്കുഞ്ഞുങ്ങളെയാണ് ഇവിടെ വളർത്തുന്നത്. ഭർത്താവ് കുമാരനും MBA-ക്കാരനായ മകൻ ദീപക്കും ബിടെക് ബിരുദധാരിയായ മരുമകൾ നയൻതാരിയുമെല്ലാം ജയന്തിയെപ്പോലെ അരുമകളായാണ് ഈ കോഴിക്കൂട്ടത്തെ പരിചരിക്കുന്നത്. നമ്മുടെ ഗവൺമെന്റിലെ മൃഗാശുപത്രി മുഖാന്തരം കൊടുക്കുന്ന സപ്ലൈക്ക് വീട്ടുമുറ്റത്തെ കോഴി വളർത്തൽ എന്നുള്ള പദ്ധതി തുടങ്ങിയതാണ്. അതിപ്പോൾ എല്ലാ മലപ്പുറം ജില്ലയിലെ എല്ലാ പഞ്ചായത്തുകളിലും സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു സെറ്റ് കുഞ്ഞുങ്ങളെ വാങ്ങിയിട്ട് നമ്മളെല്ലാ ട്രീറ്റ്മെൻറ്റും കൊടുത്തിട്ട് 50 ദിവസമാകുമ്പോൾ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം വാങ്ങിയ വളർച്ചയുള്ള കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങിയിട്ട് അതവനാട് ഫാമിൽ നിന്നൊക്കെയാണ് വാങ്ങണം. വാങ്ങിയിട്ട് നമ്മൾ എല്ലാ മെഡിസിൻസും ലസോട്ടയും വൈദ്യുതിയും ബാക്കി വരമരുന്നും RTV വാക്സിനും എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് 50 ദിവസമാകുമ്പോൾ നമ്മൾ എല്ലാ മൃഗാശുപത്രികളും മലപ്പുറം ജില്ലയിലും മൊത്തം എല്ലാ മൃഗാശുപത്രികളും സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ കൂടും കോഴിയും എന്ന പദ്ധതിയായിട്ട് പ്രൊജക്റ്റ് വെച്ചിട്ട് അതും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ മുട്ടയ്ക്കായിട്ട് മുട്ട ജനങ്ങൾക്ക് വേണ്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റേതായിട്ടുള്ള ചെറിയൊരു യൂണിറ്റും ഉണ്ട്. അപ്പോൾ അങ്ങനെ ബാക്കി ഫാമുകൾ 1000-5000 ഉള്ള ഫാമുകൾ മൊത്തം വളർത്തുന്നവർക്ക് വേണ്ടിയിട്ട് അവിടെ നമ്മൾ പോയിട്ട് ഫാം സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് അവിടെയും കോഴികളെ വളർത്തി കൊടുക്കുന്നുണ്ട്.